കണ്ടല്ലോ വീഡിയോ, കാരണം ഇന്ന് രാവിലെ ഒത്തിരി പേര് എനിക്ക് വീഡിയോ അയച്ചു തന്നു. പക്ഷെ ഞാൻ ആർക്കും ഇത് കൊടുക്കാൻ പോയില്ല. കാരണം ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം ഞാനിത് വചനത്തിൽ നിന്ന് സത്യമാണോ ശരിയാണോ തെറ്റാണോ ഒന്നും തെളിയിക്കാൻ വരുമല്ല കേട്ടോ. കാരണം ഏതൊരു കൊച്ചു കുഞ്ഞിനോട് പോലും ചോദിച്ചാൽ അറിയാം ഇതൊക്കെ ശരിയാണോ തെറ്റാണോ. കാരണം അതുകൊണ്ട് നമുക്ക് വചനത്തിൽ നിന്ന് തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടിലെ കർത്തൃമേശ നടത്തണോ നടത്തണ്ടെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അതൊക്കെ ദൈവവചനത്തിനും നമുക്കറിയാം അതൊക്കെ ശരിയാണോ തെറ്റാണോ, അതിൻ്റെയൊക്കെ ഭവിഷ്യത്തുകൾ എന്താണ്, അതിന് നല്ല വശമുണ്ടോ എന്നൊക്കെ നമുക്ക് അതൊക്കെ അതൊന്നുമല്ല ഞാൻ പറയുന്നത്. വീട്ടിലെ കർത്തൃമേശ നടത്തിയതിൻ്റെ ആ ഒരു രീതി കണ്ടോ നിങ്ങൾ. വീട്ടിൽ വളർത്തുന്ന പട്ടീനെ മടി വെച്ചുകൊണ്ടാണ് കർത്തൃമേശ നടത്തുന്നത്. കർത്തൃമേശ എന്താണ് അതിൻ്റെ ആഴം കുറച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അങ്ങനെ നടത്തുമായിരുന്നോ? അതും ആരാ നടത്തുന്നത്? നമ്മളൊക്കെ ഒരു കാലത്ത് നന്നായി ദൈവദാസൻ എന്ന് വിളിച്ച് കർത്താവിന് വേണ്ടി നന്നായി നിന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് ചേർന്ന് കർത്തൃമേശ നടത്തുന്നത്. ഞാൻ പറഞ്ഞെന്തറിയോ, ഇന്ന് മടിയിൽ പട്ടീനെയാണ്ട്, നാളെ കോഴിയും താറാവും ഒക്കെ മടിയിലും സൈഡിലൊക്കെ വെച്ച് ഒത്തിരി പേര് ഇനി കർത്തൃമേശ നടത്തുന്ന വീഡിയോ ഇടും, നടത്തുകയും ചെയ്യും. ഇതൊക്കെ ഈറ്റനോവിൻ്റെ ആരംഭം എന്ന് പറയുന്ന പോലെ ഇതൊക്കെ തുടക്കമാട്ടോ. ഇതൊന്നും കണ്ടുകൊണ്ട് ആരും തുള്ളാൻ നിൽക്കണ്ട, ഇതൊന്നും കണ്ട് ഫോർവേഡ് ചെയ്യാൻ നിൽക്കരുത്. ഇതൊക്കെ അവരെ ഭരിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവാണോ അല്ലേന്ന് നിങ്ങളൊന്ന് സ്വയം ചിന്തിക്കുക. കാരണം ഏതൊരു കൊച്ചു കുഞ്ഞിനും, കാരണം ഞാനൊരു മലപ്പുറം ജില്ലയിൽ താമസിക്കുന്ന വ്യക്തിയാണ്, ക്രിസ്ത്യാനികളുടെ ഇടയിലല്ല ജീവിക്കുന്നത്, മുസ്ലിങ്ങളുടെ ഇടയിലാണ്. മുസ്ലിങ്ങൾ പള്ളിയിൽ കയറുമ്പോൾ പോലും അവർ കാല് കഴുകി വൃത്തിയാക്കി, കാരണം അവരറിഞ്ഞിരിക്കുന്ന വിശ്വാസവും അവരുടെ ദൈവത്തെ അവരെ എത്രമാത്രമാണ് അവർ ഭക്തിയോടെ കാണുന്നത്. ഞാൻ കണ്ട മുസ്ലിംസുകൾ അങ്ങനെയാണ്, കാലൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അവർ പള്ളിയിൽ കയറുന്നത്. കാരണം അത്രയും ഭയത്തോടെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവരങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഹിന്ദുസ്, നമുക്ക് ഒത്തിരി ഹിന്ദുക്കുട്ടികളുണ്ടല്ലോ, ഹിന്ദുക്കളുണ്ടല്ലോ, നമ്മളറിയുന്നവരുണ്ടല്ലോ. അവരൊക്കെ അമ്പലത്തിൽ പോകുന്നത് അതിൻ്റെതായ ഒരു ഇതാണ്. ഇത് ഒരു കർത്തൃമേശ നടത്തുക എന്ന് പറയുന്നത്, ഞാൻ പറയട്ടെ, ഒരു വെള്ള ഇട്ടില്ല എന്നും പറഞ്ഞിട്ട് കർത്തൃമേശയിൽ നിന്ന് മാറി നിന്ന ഒരു കാലം ഉണ്ടായിരുന്നു. വെള്ള ഞാൻ ഇന്ന് വെള്ളയിടാത്തതുകൊണ്ട് കളറ് ഇട്ടിരിക്കുക, അതുകൊണ്ട് ഞാൻ കർത്തൃമേശ എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞത് അതിലൊക്കെ വലിയ അർത്ഥമുണ്ടോ ഇല്ലെന്നൊന്നും അല്ല പറയുന്നത്, അത്രമാത്രം അതിനെ അങ്ങനെ കണ്ടത്. അപ്പം ഞാൻ പറയുന്നത് അവിടെ ആ ഇരിക്കുന്ന അവരുടെ കുടുംബം അവരുടെ കുഞ്ഞുങ്ങളൊക്കെ ഇരിക്കുന്ന, നമ്മൾ ഈ വീട്ടിലെല്ലാവരും കുടുംബത്തോടെ ഇരുന്ന് ടി വി കാണുമ്പോൾ ഈ മിച്ചറൊക്കെ കൊണ്ട് തരത്തില്ലേ, മിച്ചറ് എന്തിനാണ് കൊണ്ട് തരുന്നത്? കുറിക്കാൻ വേണ്ടി. അങ്ങനെ കുറിക്കത്തില്ലേ, എന്തിനാ? ടൈം പാസ്സിന്. അതുപോലെ ഇതൊരു ടൈം പാസ് പോലെ ഈ കർത്തൃമേശ ഇങ്ങനെ എല്ലാവർക്കും കുറിക്കാൻ കൊടുക്കുന്ന പോലെ. അത് അവിടെ നിൽക്കുന്ന പെൺകുട്ടികളോ ഒന്ന് തല ഷോൾ ഇടണ്ടേ. ഇവർക്കൊന്നും വചനം അറിയാഞ്ഞിട്ടല്ല കേട്ടോ, ഇവർക്ക് വചനം അറിയാഞ്ഞിട്ടല്ല. ഞാൻ പറഞ്ഞത് യേശു തൻ്റെ 12 ശിഷ്യന്മാരെയും വിളിച്ച് വരുത്തി, എല്ലാവർക്കും ശുശ്രൂഷ കൊടുത്തു, എല്ലാവരെയും കൈവച്ച് പ്രാർത്ഥിച്ചു. ഒരുത്തന് ഭൂതം കയറിയിട്ട് തള്ളിപ്പറഞ്ഞു, ഒരുത്തന് ഭൂതം കയറിയിട്ട് ഒറ്റിക്കൊടുത്തു, അവസാനം ഒരുത്തൻ ഏറ്റു പറഞ്ഞു, ഒരുത്തൻ പോയി തൂങ്ങിച്ചത്തു. ഞാൻ പറഞ്ഞത് ശുശ്രൂഷ കണ്ടിട്ടോ, ഇവരുടെയൊക്കെ വചനത്തിൻ്റെ വലിയ ഈ ശുശ്രൂഷയുടെ ആഴം കണ്ടിട്ട്, ഇവരൊക്കെ വലിയ ദൈവദാസന്മാരല്ലേ, ഇവരെന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നോ കണ്ടിട്ടൊന്നും ആരും ഒന്നും അനുകരിക്കാൻ പോകരുത്. ഇവരുടെ ഒരു നിമിഷം മതി ഒരു മനുഷ്യൻ്റെ ദേഹത്ത് ഭൂതം കയറാൻ. അതുകൊണ്ട് ഇതൊക്കെ ഏത് ആത്മാവാണ് ഭരിച്ചിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ശരിക്കും അതിനെ ഒന്ന് വിവേചിച്ചിട്ട് വേണം. അല്ല ഇതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നൊന്നും ചിന്തിക്കാനേ പോകണ്ട. കാരണം ഒരു ആർക്കും മനസ്സിലാവും ഇതിനകത്തൊക്കെ ഭരിക്കുന്ന ആത്മാവ് ഏതാണ്. അതുകൊണ്ട് എനിക്ക്, കാരണം ഇത് ഒത്തിരി എന്നെ, ഞാൻ നമ്മൾ ദൈവത്തിനൊക്കെ പഠിപ്പിച്ച കുഞ്ഞുങ്ങളും നമ്മളറിയുന്ന ഒത്തിരി പേരെന്നോട് ചോദിച്ചു ഇതൊക്കെ കണ്ടോ കാട്ടിക്കൂട്ടുന്ന ഇതൊക്കെ ശരിയാണോ എന്ന്. കാരണം ഒത്തിരി പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് ഇനിയും അങ്ങനെയൊന്നും ഗ്രൂപ്പുകളൊന്നും ഇങ്ങനത്തെ വീഡിയോകൾ ഇടരുതാരും, കാരണം ഇതൊക്കെ ഒരു ദുഷ്ടശക്തി ഭരിക്കുന്നതാണ്. കാരണം ഇതൊന്നും കുറച്ച് സെൻസുള്ളവർക്കൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല, ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. വീട്ടിൽ വളർത്തുന്ന പട്ടിയെ മടി വെച്ചുകൊണ്ട് ഒറ്റ കയ്യിൽ പട്ടീനെയും പിടിക്കുക, ഒരു കൈയും കൊണ്ട് അപ്പവും എടുത്തിട്ട്, ഈ അപ്പവും വീഞ്ഞു എന്താന്ന് അതിൻ്റെ മനസ്സിലായോ, അതിൻ്റെ വലിയ ഗ്രാഹ്യം അറിയോ, യേശു മരിച്ചതിൻ്റെ വലിയ ആഴം വലിയ അറിയോ, കർത്താവിനെക്കുറിച്ച് ഇതുവരെ ആഴം മനസ്സിലാക്കാൻ പറ്റിയോ? ഹൃദയവേദനയോടുകൂടിയാണ് പറയുന്നത്, കർത്താവിനെക്കുറിച്ച് ആഴം മനസ്സിലാക്കിയിരുന്നെങ്കിൽ, നമ്മുടെ യേശുവിനെക്കുറിച്ച് കുറച്ചൊരു വെളിപ്പാട് കിട്ടിയിരുന്നെങ്കിൽ ഈ പോക്കിരിത്തരം കാണിക്കത്തില്ലായിരുന്നു. എന്തായാലും ഏറ്റുപറഞ്ഞ് മടങ്ങി വന്നാൽ എല്ലാവർക്കും നല്ലതാ. പക്ഷേ ഒരു തെറ്റ് ഒരുവൻ കാണിക്കുന്നത് കണ്ട് മറ്റൊരാൾ, ഇന്ന് ഒരു പട്ടിയെ കണ്ടേ, നാളെ കണ്ടോ കോഴിയും താറാവും വീട്ടിൽ വളർന്ന സകല സാധനവും ചുറ്റുപാടും നിന്ന് കർത്തൃമേശ നടത്തുന്ന ഒരു
ഒരു കാലത്തിലോട്ട് പോകുന്ന ഒരു കാലമാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. ഈ ലോക്ക്ഡൗൺ എങ്ങോട്ട് പോകും, ഇനി അങ്ങോട്ട് സവായവോ ഉണ്ടോ ഇല്ലേ ഒന്നും നമുക്കറിയത്തില്ല. ഇനി പലതും കാണും, പല വീഡിയോകളും നമ്മുടെ മൊബൈലിൽ വരും. ഇത് കണ്ടിട്ടൊന്നും ആരും ആരും ചെയ്യാൻ പോകരുത്. ദയവിയേത് നമ്മളറിഞ്ഞ വിശ്വാസം, നമ്മളറിഞ്ഞ ഭക്തി, നമുക്കുള്ള ദൈവഭയം വിട്ടു പോകരുത്. മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്നുള്ള ചോദ്യം അവനവനോട് ചോദിക്കുക. നമ്മുടെ വിശ്വാസം തള്ളിക്കളയുന്ന യാതൊന്നിനെയും നമ്മൾ സ്വീകരിക്കാൻ പോകരുത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.